പ്രതിസന്ധികളെ അതിജയിച്ച് SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വൃന്ദമോളുടെ നേട്ടത്തിന് നക്ഷത്ര തിളക്കം. വീടെന്ന് പറയാൻ പോലും കഴിയാത്ത കൂരയിൽ നിന്ന് പഠിച്ചാണ് വൃന്ദമോൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയത്. ജീവിത പ്രാരാബ്ദങ്ങളോട് പൊരുതിയാണ് വൃന്ദ എന്ന ആദിവാസി പെൺകുട്ടി ഇത്തവണ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയത്. കാരശ്ശേരി പഞ്ചായത്തിലെ എളമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിൻ്റെയും ബിന്ദുവിൻ്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകളായ വൃന്ദമോൾ നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. വീടെന്നുപോലും പറയാൻ പറ്റാത്ത വെള്ളവും വെളിച്ചവുമില്ലാത്ത ഫ്ലെക്സ് കൊണ്ട് മേഞ്ഞ ഒരു ഷെഡിൽ നിന്നും പഠിച്ചാണ് ഈ നേട്ടം. തോട്ടുമുഖം സെൻറ് തോമസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചിരുന്നതെന്നും ഫുൾ A+ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും പഠിച്ച് ഡോക്ടറാവണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും വൃന്ദമോൾ പറയുന്നു. അടച്ചുറപ്പുള്ള ഒരു വീടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടമെന്നും വൃന്ദമോൾ പറഞ്ഞു. ഞാൻ സെൻറ് തോമസ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് ആദ്യം തൊട്ട് തന്നെ പഠിക്കാനും എല്ലാത്തിനും. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ വീടിങ്ങനെ ആയതാണ്. പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടവിടെ. പിന്നെ ഇപ്പോൾ ഫുൾ A+ കിട്ടുന്ന ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഡോക്ടറാവണം എന്നാണ് ആഗ്രഹം, നടക്കും തന്നെയാണ് വിശ്വാസം. മകളുടെ വിജയത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും വിജയത്തിന് പിന്നിൽ അവളുടെ അധ്യാപകരുടെ ശ്രമം നല്ലതുപോലെ ഉണ്ടായിരുന്നുവെന്നും അമ്മ ബിന്ദുവും പറയുന്നു. നമുക്ക് ഫുൾ A+ കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടോടു കൂടിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ഡെയിലി പിന്നെ ഈ വെക്കേഷന് ആയ സമയത്തല്ല, SSLC പരീക്ഷയുടെ മോഡൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ വളരെ സന്തോഷമുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന ഇത് കണ്ടില്ലേ, ഇവിടെ പഠിക്കാൻ ചിലപ്പോൾ വെട്ടമുണ്ടാകത്തില്ല. പിന്നെ എല്ലാ കുട്ടികളും ട്യൂഷനൊക്കെ പോയിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ട്യൂഷന് വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ ചെയ് കൊടുക്കാൻ. അങ്ങനെ കൈ അവൾക്ക് പറ്റുന്ന പോലെ അവൾ പഠിച്ചു. വൃന്ദമോളുടെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ ഇവർക്കൊരു കുഞ്ഞു വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷമെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാനാവുമെന്ന പ്രതീക്ഷയിലാണ് വൃന്ദയും കുടുംബവും. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.